ജനമനസ്സുകളിൽ ആവേശക്കടലായി. മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനം വാനോളമുയർത്തി ധീരതയോടെ മുന്നേറുന്ന മഹാപ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, പ്രതിസന്ധികൾക്കിടയിലൂടെ കർമ്മധീരരായ നേതാക്കന്മാർ വിയർപ്പും കണ്ണീരും രക്തവും നൽകി പടുത്തുയർത്തിയ പകരം വയ്ക്കാനില്ലാത്ത ജനകീയ കൂട്ടായ്മ. പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ താങ്ങായി തണലായി നിലകൊണ്ട മഹാരഥന്മാരുടെ പട്ടികയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നാമമുണ്ട്. പത്തായക്കോടൻ സീതി ഹാജി. ഏറനാടൻ ശൈലിയിലൂടെ അണികളുടെ മനസ്സിൽ ആവേശം വാരിവിതറിയ, പാർട്ടി നേതാക്കളുടെ ധൈര്യവും മുന്നണിയുടെ കരുത്തുമായിരുന്ന വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവിടം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തിയ 1921 ഖിലാഫത്ത് സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ 6 വർഷത്തോളം ജയിൽവാസം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി പത്തായക്കോടൻ കോയ ഉമറിന്റെയും പാത്തുമ്മക്കുട്ടി ഹജ്ജുമയുടെയും 5 മക്കളിൽ 3ാമനായി ജനനം. നേതൃപാടവം സീതിക്കോയയുടെ കൂടപ്പിറപ്പായിരുന്നു. കുഞ്ഞുനാളിലെ ഹരിത പതാകയോടുള്ള ആവേശം അതിന് ശക്തി പകർന്നു. പള്ളിക്കൂടത്തിൽ കയറാതെ അധ്യാപകരെ തോൽപ്പിച്ചു നടന്ന ബഹളക്കാരൻ, കൊടിയ ദാരിദ്ര്യത്തിലും വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ വികൃതി പയ്യൻ, കാരിരുമ്പിന്റെ കരുത്തുള്ള ആത്മവിശ്വാസം മുറുകെ പിടിച്ച ദീർഘവീക്ഷണശാലി, ചിന്തയിലും പ്രവർത്തനത്തിലും സീതിക്കോയ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിന്നു. പത്താം വയസ്സിൽ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച സീതിക്കോയ ഉപ്പയോടും സഹോദരങ്ങളോടുമൊപ്പം മരപ്പണിക്കിറങ്ങി. പതിയെ പതിയെ ആ ജോലിയുമായി സീതി ഇണങ്ങിച്ചേർന്നു. കാടും പുഴയും തോണിയും തടികളും സീതിക്കോയയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. മരങ്ങളുടെ മർമ്മമറിയാവുന്ന തന്ത്രശാലി, ആഴത്തിലുള്ള മരങ്ങൾ മുങ്ങിയെടുക്കുന്നതിൽ അഗ്രഗണ്യൻ, നീർപ്പുഴമുക്കിൽ നിന്നും ചാലിയാറിലൂടെ പുറപ്പെടുന്ന തെരപ്പം കല്ലായിയിലോ ബേപ്പൂരോ എത്തുന്നതിന് ഒരാഴ്ചയെങ്കിലും എടുക്കും. പുഴക്കാറ്റും മണൽ ചേറുമേറ്റ് ശരീരം വിണ്ടുകീറുമ്പോഴും ചാലിയാറിലെ പുഴമണലിൽ ചവിട്ടി കാലുകളിൽ വ്രണങ്ങൾ രൂപപ്പെടുമ്പോഴും അയാൾക്ക് തോറ്റുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോഴും അയാൾ ഉറങ്ങാതെ പണിയെടുത്തു. 1965 നിലമ്പൂർ കോവിലകത്തിന്റെ അധീനതയിലുള്ള വനം ലേലം ചെയ്തെടുത്തത് സീതിക്കോയയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. സഹധർമ്മിണിയായി പാത്തുമ്മ ഉമ്മ കൂടിയെത്തിയതോടെ മരവ്യാപാര രംഗത്ത് ഭാഗ്യനക്ഷത്രമായി സീതി ഹാജി. താൻ കണ്ട സ്വപ്നങ്ങളുടെ ചവിട്ടുപടികൾ പതിയെ പതിയെ അദ്ദേഹം ചവിട്ടിക്കയറി. സ്വന്തമായി ആനകൾ, ലോറികൾ, പണിക്കാർ, കഠിനാധ്വാനത്തിലൂടെ എങ്ങനെ വിജയം വെട്ടിപ്പിടിക്കാമെന്നതിന്റെ പാഠപുസ്തകമാണ് സീതി ഹാജിയുടെ ജീവിതം. ജീവിതം ഉന്നതിയിലേക്ക് കുതിക്കുമ്പോഴും ലീഗെന്ന പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം സീതി ഹാജി അഗ്നിയായി മനസ്സിൽ സൂക്ഷിച്ചു. തിരക്കുപിടിച്ച മരവ്യവസായത്തിൽ നിന്നും
സജീവ രാഷ്ട്രീയത്തിലേക്ക് സീതി ഹാജിയെ കൈപിടിച്ചുയർത്തിയത് പേരൂർ അഹമ്മദ് സാഹിബായിരുന്നു. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ സീതി ഹാജിയെ രാഷ്ട്രീയത്തിൽ കരുത്തനാക്കി. തന്റെ 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം എടവണ്ണ പഞ്ചായത്തിലെ ഒതായ് വാർഡിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോദയിലിറങ്ങി. അതായത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇന്ത്യ ഈ നാട്ടിൽ ലീഗ് അന്നില്ല, മനസ്സിലായോ? അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 63-ലെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. എതിരില്ലാതെ തിരഞ്ഞെടുക്കാനാവില്ല എന്നുള്ളൊരു നിലപാടിൽ സീതി ഹാജി ആ അവസാനത്തെ സെക്കൻഡിൽ നോമിനേഷൻ കൊടുത്താണ്. വെറും 43 വോട്ട് മാത്രം വാങ്ങി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അത് വരാനിരിക്കുന്ന വിജയങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും സീതി ഹാജി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ പരാജയത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല. 1977, 1980, 1982, 1987 വർഷങ്ങളിൽ കൊണ്ടോട്ടി അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 താനൂരിൽ നിന്നാണ് സീതി ഹാജി കേരള നിയമസഭയിലെത്തിയത്. ഒട്ടേറെ നിയമസഭാ സമിതികളിൽ സീതി ഹാജി ചെയർമാനായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇടമലയാർ ഡാം വിഷയത്തിൽ അദ്ദേഹം കൈക്കൊണ്ട നടപടികൾ വളരെയേറെ വാർത്താ പ്രാധാന്യം നേടി. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് പിൽക്കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വിവാദപരമായ വിഷമസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടത്. 9-ാം നിയമസഭയിൽ കേരള ചീഫ് വിപ്പായി നിയോഗിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്ര മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു. സീതി ഹാജി നിയമസഭയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുവാൻ പറ്റുന്നതാകുമോ എന്ന സംശയം പത്രക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ 4-ാം ക്ലാസ്സുകാരന്റെ ദൗർബല്യങ്ങളും അച്ചടിക്കാൻ കൊള്ളാത്ത പദപ്രയോഗങ്ങളും പ്രതീക്ഷിച്ച ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ അനുഭവ കരുത്തിന്റെ ശബ്ദം മുഴങ്ങി. ലക്ഷണമൊത്ത പ്രസംഗങ്ങൾ. തന്റെ പ്രസംഗം വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ എതിരിടാൻ വരുന്നവരെയൊക്കെ സീതി ഹാജി വാക്ചാതുര്യം കൊണ്ട് നിശബ്ദരാക്കി. നിയമസഭയിൽ സീതി ഹാജി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ലോബിയിലും കാന്റീനിലും മുറ്റത്തും ഒക്കെ ഉള്ള എല്ലാവരും, എം എൽ എമാര്, അതുപോലെ തന്നെ ഗാലറിയിലെത്തേണ്ടവർ ഒക്കെ അകത്തേക്ക് തന്നെ കയറിയിരിക്കും സീതി ഹാജിയുടെ പ്രസംഗം കേൾക്കാൻ. പബ്ലിക് മീറ്റിംഗ്സിലെ പൊതുയോഗങ്ങളിലെ ഹീറോ ആയിരുന്നു സീതി ഹാജി. ഒരു പൊതുയോഗത്തിൽ ആള് കൂടണമെങ്കിൽ സീതി ഹാജി വരും എന്ന് പറഞ്ഞാൽ മതി, ജനം തടിച്ചുകൂടും. അങ്ങനെ സീതി ഹാജിയുടെ മൈക്കിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരാരവം, അദ്ദേഹം പ്രസംഗം തുടങ്ങുമ്പോൾ ഒരാരവം, അതുപോലെ തന്നെ പ്രസംഗത്തിന്റെ ഓരോ സ്റ്റേജിലും ജനം ആസ്വദിച്ച് കൂടെ നിൽക്കും. ശ്രീജനദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. ചന്ദ്രികയെ നിലനിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്കൊരു ഘട്ടത്തിൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ പാർട്ടിക്ക് ജനപിന്തുണ ലഭിക്കാനും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും അതുപോലെ മറ്റ് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഒക്കെ സീതി ഹാജിയുടെ വലിയ സംഭാവനകൾ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. 15 വർഷത്തോളം നീണ്ടുനിന്ന നിയമസഭാ പ്രവർത്തനത്തിൽ സീതി ഹാജിയുടെ ഇടപെടലുകൾ വേറിട്ട് നിന്നു. ഭരണപക്ഷത്ത് നിൽക്കുമ്പോഴും സീതി ഹാജി ജനപക്ഷത്ത് നിന്ന് സംസാരിച്ചു. മാവൂർ ഗോളിയോ റയൺസിൽ നിന്നും മലിനജലം ചാലിയാറിലേക്കൊഴുകിയപ്പോൾ സീതി ഹാജി സഭയിൽ മുഖ്യമന്ത്രി കരുണാകരന് നേരെ ആഞ്ഞടിച്ചു. കമ്പനി പുറംതള്ളുന്ന വിഷാംശം മീനുകളെ മാത്രമല്ല ജനങ്ങളെയും കൊന്നൊടുക്കുന്നുവെന്ന് സമർത്ഥിച്ചു. 1973 മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ലീഗ് രണ്ടായി പിളർന്ന് പ്രതിസന്ധികളിൽ ആടിയുലഞ്ഞപ്പോൾ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ആത്മീയതയും സി എച്ച് മുഹമ്മദ് കോയയുടെ മാസ്മരികമായ വാഗ്ധോരണിയും സീതി ഹാജിയുടെ ചങ്കൂറ്റവും പ്രസ്ഥാനത്തെ തകരാതെ പിടിച്ചു നിർത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം സീതി ഹാജി സാഹിബിനെ ദിനേന എന്നോണം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നല്ലോ അദ്ദേഹം. മാത്രമല്ല എൻ്റെ ജ്യേഷ്ഠൻ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബുമായിട്ട് ഉള്ള ആ സഹവർത്തിത്വം, അതൊക്കെ ഏറ്റവും നിറഞ്ഞ നിന്ന ഒരു കാലമായിരുന്നു അത്. സി എച്ചിനോടൊപ്പമാണ് സീതി ഹാജിയെ നമ്മൾ എപ്പോഴും കണ്ടിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ നയപരമായ ചില തീരുമാനങ്ങളുടെ കാര്യത്തിലാണ്. അതായത് മുസ്ലിം ലീഗ് കോൺഗ്രസ്സുമായി വിടണം എന്ന ഒരു ആലോചന ഉണ്ടായ സന്ദർഭത്തിൽ സീതി ഹാജി ആ തീരുമാനത്തിനെതിരായിരുന്നു. സീതി ഹാജിയുടെ സ്വന്തം നിലപാടിനെതിരായ ഒരു നിലപാടാണ് പാർട്ടി എടുത്തത്. അപ്പോൾ പത്രക്കാര് ചോദിച്ചു, അങ്ങ് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ?
അങ്ങയുടെ ഒരു അഭിപ്രായത്തിനനുസരിച്ചുള്ള പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ സീതി ഹാജി പറഞ്ഞു, അത് പത്തായക്കോടിന്റെ അഭിപ്രായം, ഇത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം, ഞാൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ ആ ഒരു രാഷ്ട്രീയ ദൃഢനിശ്ചയമുണ്ട്. അത് പുതിയ തലമുറക്കൊക്കെ തന്നെ വളരെ മാതൃകയാക്കേണ്ട കാര്യമാണ്. സീതി ഹാജിയുടെ കൈയയഞ്ഞ സാമ്പത്തിക സഹായവും ലീഗിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കരുത്തേകി. സീതി ഹാജിയും സി എച്ച് മുഹമ്മദ് കോയയുമായുള്ള ദൃഢമായ ആത്മബന്ധം ലീഗ് രാഷ്ട്രീയത്തിന്റെ സുവർണ ചരിത്രമാണ്. 77 സി എച്ചിന്റെ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ സ്വന്തം കൂപ്പിലെ മരങ്ങൾ കിട്ടിയ വിലയ്ക്കു വിറ്റ് സുപ്രീം കോടതിയിൽ പോയി വിധി അനുകൂലമാക്കി വാങ്ങിയ സീതി ഹാജിയുടെ പോരാട്ട വീര്യം ന്യായത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളം കൂടിയായിരുന്നു. യു ഡി എഫിനെ നിലനിർത്തുന്ന കാര്യത്തിൽ നിസ്തുലമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ നെടിയിരുപ്പ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് അന്ന് നെടിയിരുപ്പ്. അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ, അത് തീർക്കാൻ ഞാനും അദ്ദേഹവുമാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകന്മാരെ നേരിട്ടത്. അതേ അവസരത്തിൽ ഒരു ശാസനയോടുകൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ അദ്ദേഹം നേരിട്ടത്. കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ ഒരിക്കലും മുസ്ലിം ലീഗില്ല, ഞാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ രണ്ടു കൂട്ടരെയും ബോധ്യപ്പെടുത്തി. ഈ യോജിപ്പിൻ്റെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. ചന്ദ്രികയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന സീതി ഹാജി ദിനപത്രവുമായും ജീവനക്കാരുമായും ദൃഢമായ ഒരാത്മബന്ധം പുലർത്തിപ്പോന്നിരുന്നു. ചുരുങ്ങിയത് 42 വർഷം ഞാൻ ചന്ദ്രികയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് എത്ര വളരെ സൗഹാർദ്ദത്തിൽ നിന്നൊരു നേതാവ് വേറെ ഇല്ല. സീതി ഹാജി വരുന്നത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ആ ഈ സമയമാണ് വൈകുന്നേരം മോരി പോകാനായി ചായ കൂടി ലേശം നിർത്തി വെക്കുക. വീട് വിട്ടാൽ മറ്റൊരു വീടായിരുന്നു അദ്ദേഹത്തിന് ചന്ദ്രിക ഓഫീസ്. ചന്ദ്രിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട വേളയിൽ സ്വന്തം കിടപ്പാടം പണയം വെച്ച് ചന്ദ്രികയെ കരകയറ്റിയ ചരിത്രവും സീതി ഹാജിക്കുണ്ട്. ഏറനാട് താലൂക്ക് ലീഗ് സെക്രട്ടറി, സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം, എടവണ്ണ ഓഫനേജ് കമ്മിറ്റി പ്രസിഡന്റ്, തിരൂരങ്ങാടി ഓഫനേജ് മാനേജിംഗ് കമ്മിറ്റി അംഗം, പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് മാനേജിംഗ് കമ്മിറ്റി അംഗം, മഞ്ചേരി PCC മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ്, ചന്ദ്രിക ദിനപത്രം ഡയറക്ടർ ബോർഡ് അംഗം, എടവണ്ണ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് തുടങ്ങി ഏറ്റെടുത്ത എല്ലാ പദവികളിലും സീതി ഹാജി തന്റെ കരുത്ത് തെളിയിച്ചു. ജീവിതത്തിൽ അത്രയൊന്നും തമാശ പറയുന്നവനായിരുന്നില്ല സീതി ഹാജി. എന്നാൽ അദ്ദേഹത്തിന്റെ തമാശകൾ സജീവ ചർച്ചാവിഷയങ്ങളാണ്. പ്രചരിക്കുന്ന സീതി തമാശകളിലധികവും അദ്ദേഹത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയതാണെന്നറിഞ്ഞിട്ടും അദ്ദേഹം പ്രതിരോധിച്ചില്ല. തമാശകളെ ചിരിക്കാനുള്ള വെറും തമാശകളായി കണ്ട് ചിരിച്ചു തള്ളാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. മമ്പാടൊക്കെ ഉള്ള എല്ലാ ആളുകളും വരകൊടുക്കുന്നത് നമ്മളെ സെട്ടുവനാണ്. അത് ഞാനാണ് പോയി അടക്കല്. അന്ന് മുതൽ സീതി ചേച്ചി കുറച്ച് അടുപ്പം തുടങ്ങി. പിന്നെ കാലങ്ങൾക്ക് ശേഷം അത് വിട്ട് ഞാൻ സിനിമയിലും സീതാജി രാഷ്ട്രീയത്തിലും എത്തി. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിന് വേള അസംബ്ലിയിലേക്കായിരിക്കും. ട്രെയിനിലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടും, പല തമാശകളും പറയും. എന്നെ കാണുമ്പോൾ തന്നെ ചോദിച്ചാൽ, അല്ല എൻ്റെ അടുത്ത് പുതിയ നമ്പറൊന്നും ഉണ്ടാക്കിയില്ല എൻ്റെ പേരിൽ പറയാൻ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പേരിൽ എന്തേലും പറഞ്ഞിട്ടുമില്ല, ഉണ്ടാക്കിയില്ല. ഞാൻ ഓരോരുത്തർ ഉണ്ടാക്കിയത് ഞാൻ കേൾക്കാനാണ്. ആ പോട്ടെ പോട്ടെ, അത് വിട് എന്ന് പറഞ്ഞ് തുടങ്ങും. ഇയാളെ പേരിലുള്ള തമാശകളൊക്കെ അധികം CH മുഴുവൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് സീതാജിന്റെ തലയെ കെട്ടിവെക്കണം. സീതാജി ആർക്കും എന്തിനും പാവമുള്ള ഒരാളാണ്. അത്ര ഒരു നല്ല ക്വാളിറ്റി ഉള്ള, വളരെ ഒരു ലളിത ഹൃദയനായ ഒരു നല്ല മനുഷ്യനാണ്. അതായത് കുടുംബത്തിലും പുറമേ രാഷ്ട്രീയത്തിലും എല്ലാ തലത്തിലും അയാൾ അങ്ങനെ തന്നെയാണ്. അറബി ഭാഷാ പഠനത്തിന് ദോഷകരമാവുന്ന വിധത്തിൽ നായനാർ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ നടത്തിയ പ്രതിഷേധ സമരത്തിൽ യൂത്ത് ലീഗിന്റെ
ധീരരായ മൂന്ന് ചുണക്കുട്ടികളാണ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത്. സമരമുഖത്ത് ഒരു പോലീസുകാരൻ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ലീഗണികളുടെ വീടുകളിൽ കയറി നരനായാട്ടം നടത്തി. പെരിന്തൽമണ്ണ DYSP വാസുദേവനായിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത്. ഏറനാടിന്റെ വീരസിംഹം DYSPയുടെ വീടിന് മുന്നിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചു. DYSPയെ കൊന്നാലും 302 വകുപ്പാണെന്ന് മനസ്സിലാക്കണം. ഒരു DYSPക്ക് വെടിവെക്കാൻ മേലധികാരികളുടെ ഉത്തരവ് വേണം. പത്തായ കോടനത് വേണ്ട. സീതിയുടെ തോക്ക് ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുമെന്ന് കരുതരുത്. ജീവിതത്തിലുടനീളം ചങ്കൂറ്റത്തിന്റെ പ്രതീകമായിരുന്നു സീതി ഹാജി. എടവണ്ണയിലെയും പരിസരങ്ങളിലെയും പാവങ്ങൾക്കെന്നും സ്നേഹത്തുരുത്തായിരുന്നു സീതി ഹാജി. വീട് വെക്കാൻ, കുട്ടികളെ കെട്ടിക്കാൻ, ഉദ്യോഗം വാങ്ങാൻ, ഗൾഫിൽ പോകാൻ, ചികിത്സയ്ക്ക് വേണ്ടി കച്ചവടം തുടങ്ങാൻ, അങ്ങനെ അങ്ങനെ അത്യാവശ്യങ്ങളുടെ നീണ്ട പട്ടികകൾ പ്രാവർത്തികമാക്കാൻ സീതി ഹാജി തന്നാലാവും വിധം സഹായിച്ചു. വേറിട്ടു നിൽക്കുന്ന ആജാനുബാഹുത്വം, ചുണ്ടിൽ ഒട്ടിച്ചു വച്ചതുപോലെയുള്ള ഒരു കഷ്ണം കട്ടിമീശ, നിവർന്ന മുതുകെല്ലിനൊപ്പിച്ച് വിടർന്ന നെഞ്ച്, ഒറ്റനോട്ടത്തിൽ പരുക്കനാണെന്ന് തോന്നിക്കുന്ന ആ മനുഷ്യന്റെ മനം ആർദ്രതയുടേതായിരുന്നു, സ്നേഹത്തിൻ്റെതായിരുന്നു. അലിവ് പെയ്യുന്ന ശൗര്യത്തിനുടമയായിരുന്നു സീതി ഹാജി എന്ന മനുഷ്യൻ. കൂട്ടുകുടുംബത്തിന്റെ മഹാത്മ്യം ജീവിതത്തിലൂടെ തൊട്ടറിഞ്ഞവനായിരുന്നു സീതി ഹാജി. കർമ്മമേഖല വ്യാപിച്ചതോടെ കുടുംബത്തിൽ സീതി ഹാജി എന്നും ഒരു അതിഥിയായിരുന്നു. പരിഭവമില്ലാതെ ഭാര്യ പാത്തുമ്മ ഹജ്ജുമ്മ ആ ജനകീയ നേതാവിന് സർവ പിന്തുണയും നൽകി. ഇടതുപക്ഷത്തിന്റെ തേരോട്ടത്തിലും സ്വന്തം മണ്ഡലമായ ഏറനാട്ടിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും നിയമസഭയിലെത്തിയ ശബ്ദം കൊണ്ടും ശൈലി കൊണ്ടും പ്രവർത്തനം കൊണ്ടും സീതി ഹാജിയുടെ ശക്തനായ പിൻഗാമിയെന്ന് ജനം വിധിയെഴുതിയ ഏറനാടിന്റെ ജനകീയനായ MLA PK ബഷീർ, ബിസിനസ്സുകാരനായ PK കരീം, കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ P ശംസുദ്ദീൻ, ആയിഷ, നിഅമത്ത്, നഫീസ, റംലത്ത്, ജമീല എന്നിവരാണ് മക്കൾ. സീതി ഹാജി കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്രീയത്തിനതീതമായിരുന്നു. അർഹതപ്പെട്ടവർക്ക് സഹായവും സാന്ത്വനവുമേകുന്നതിൽ അദ്ദേഹം കൊടിയുടെ നിറമോ ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. തൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ അത് അവരോട് തുറന്നു പറയുകയും വളരെയധികം പ്രയാസമുള്ള സങ്കീർണമായ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കും. ഒരാൾ ഒരു കാര്യത്തിന് 2-3 പ്രാവശ്യം തൻ്റെ അടുത്തേക്ക് വരരുത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ 2 രൂപയോ 5 രൂപയോ 10 രൂപയോ കടം വാങ്ങിയിട്ടാണ് ആളുകൾ വരിക. അപ്പോൾ അവർ 10 പ്രാവശ്യം നടത്തണ്ട. പിന്നെ മറ്റുള്ളവരുടെ ഒരു ഡാക്ക്, അതായത് അവരുടെ ശാപം, അവരുടെ കണ്ണുനീര് എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ പതിക്കരുതെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സഹായം ചോദിച്ചു വന്നാൽ ആരെയും പരമാവധി സഹായിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ് അദ്ദേഹത്തിനെ അത് ജീവിതത്തിൽ പഠിപ്പിച്ചത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സീതി ഹാജി കറകളഞ്ഞ മതവിശ്വാസിയായിരുന്നു. എന്നാൽ മതേതരത്വം മുറുകെ പിടിച്ച മതേതരവാദിയുമായിരുന്നു. ബാബരി മസ്ജിദ് പോലെയുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ സമചിത്തതയുടെ പാത സ്വീകരിക്കാനുള്ള സീതി ഹാജിയുടെ അണികളോടുള്ള ആഹ്വാനം അദ്ദേഹത്തിലെ ദീർഘവീക്ഷണക്കാരനായ രാഷ്ട്രീയക്കാരന്റെ തെളിവായിരുന്നു. രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും തിളങ്ങി നിൽക്കുമ്പോഴാണ് അർബുദ രോഗം സീതി ഹാജിയെ പിടികൂടുന്നത്. രോഗത്തിന് കീഴടങ്ങിക്കൊടുക്കാൻ സീതി ഹാജി തയ്യാറായിരുന്നില്ല. മരണം തൊട്ടു മുന്നിലുണ്ടെന്നറിഞ്ഞിട്ടും കർമ്മപഥത്തിൽ സജീവമായി നിലകൊണ്ടു. അമേരിക്കയിൽ പോയി വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രോഗത്തിന് ശമനമായില്ല. തൂക്കാൻ വിധിച്ച വ്യക്തിയുടെ അന്ത്യം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. എല്ലാം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം മരണത്തിന്റെ കാലൊച്ചയ്ക്കായി കാത്തുകിടന്നു. സമീപം പരിചരിക്കാൻ നിന്ന സഹധർമ്മിണിയോട് വാതിൽക്കൽ നിന്നും അല്പം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് മരണത്തിന്റെ ദൂതന് വരവേൽപ്പ് നൽകുകയായിരുന്നു അദ്ദേഹം. December 5 59 വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിവെച്ച്
ആ കർമ്മധീരൻ ഇഹലോകവാസം വെടിഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ സീദി ഹാജിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാനെത്തി. സീദി ഹാജിയോടുള്ള ആദരസൂചകമായി ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചതും മറ്റൊരു നേതാവിനും ലഭിക്കാത്ത അംഗീകാരമായിരുന്നു. എടവണ്ണ അന്നുറങ്ങിയില്ല. തിരുവനന്തപുരത്ത് നിന്നും മൃതദേഹം വരുന്നതും കാത്ത് ഉറക്കമില്ലാതെ കണ്ണീരോടെ കാത്തിരുന്നു. റഹ്മത്ത് മനസ്സിൽ നിന്നും മൃതദേഹം എടവണ്ണ ജുമാഅത്ത് പള്ളിയിലേക്ക് എടുത്തപ്പോൾ ലക്ഷങ്ങളാണ് അനുഗമിച്ചത്. നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഏറനാടിന്റെ പ്രിയപുത്രൻ യാത്രയായി. വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ ധീരനായി നിലകൊണ്ട് അല്പം പോലും വിശ്രമമില്ലാതെ പ്രയത്നത്തിലൂടെ അധ്വാനത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ജന നേതാവാണ് മഹാനായ മർഹൂം സീദി ഹാജി. അള്ളാഹു അദ്ദേഹത്തിന് മർഹമത്തും മയപ്പുറത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ പി കെ ബഷീറിനെ നമുക്ക് ഇവിടെ തന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിൻഗാമിയായിക്കൊണ്ടാണ് ആ അസംബ്ലിയിൽ നമുക്ക് അദ്ദേഹം തന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. സീദി ഹാജി പുതുതായി ഒന്നും സമ്പാദിച്ചില്ല. ജീവിതവും സമ്പാദ്യവും അദ്ദേഹം സമൂഹത്തിനും സംഘടനയ്ക്കും നൽകി. ആഗ്രഹിച്ചതിലധികം നേടിയെന്ന സംതൃപ്തിയോടെയാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയത്. പണം, പ്രശസ്തി, ഉന്നത പദവികൾ, കുടിലിൽ നിന്നും മണിമന്ദിരത്തിലേക്ക്, നടന്നുപോയ വഴികളിലൂടെ സർക്കാരിന്റെ കൊടിവെച്ച കാറിൽ. സീദി ഹാജി ഏറനാടിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. സീദി ഹാജിയുടെ ശ്രമഫലമായി ജന്മം കൊണ്ട എടവണ്ണപ്പാലം മകൻ ഷംസുവിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട സീദി ഹാജി മെമ്മോറിയൽ സ്റ്റേഡിയം എല്ലാവിധ സാങ്കേതിക തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് സീദി ഹാജിയുടെ കഠിന പരിശ്രമ ഫലമായി പിറവിയെടുത്ത, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നാമത്തിൽ തന്നെ അറിയപ്പെടുന്ന സീദി ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഏറനാട്ടിൽ ലീഗിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീദി ഹാജി സൗധം, മഞ്ചേരി ബസ് സ്റ്റാൻഡ്, സീദി ഹാജി സ്മാരക ക്യാൻസർ നിർണയ ചികിത്സാ കേന്ദ്രം, സീദി ഹാജി സ്മാരക ഓഡിറ്റോറിയം കൊണ്ടോട്ടി, മമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, EMEA കോളേജ് കൊണ്ടോട്ടി തുടങ്ങിയവയെല്ലാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സീദി ഹാജിയുടെ മരണമില്ലാത്ത ഓർമ്മകളായി തല ഉയർത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എടവണ്ണക്കടവിൽ ഒരു പാലം എന്നുള്ളത്. 1991 July 9 അദ്ദേഹം ചീപ്പിപ്പായി എടവണ്ണ അങ്ങാടിയിൽ ഒരു പൗരവലി സ്വീകരണം കൊടുത്തപ്പോൾ എടവണ്ണക്കടവിൽ ഒരു പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷെ ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അന്നത്തെ സീതിയാജിയുടെ ഉറ്റ ഏറ്റവും സീതിയാജിയുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ശ്രീ കെ കരുണാകരൻ ലീഡർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ, ശ്രീ പി കെ കെ ബാബ കേരളത്തിന്റെ പൊതുമരാത്തുവകുപ്പ് മന്ത്രിയായപ്പോഴാണ് എടവണ്ണക്കടവിൽ സീതിയാജി പാലം യാഥാർത്ഥ്യമാകുന്നത്. അന്ന് പാലം നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ October 26 പാപ്പാന്റെ ആഗ്രഹപ്രകാരം ഒന്ന് കെ കരുണാകരൻ ഒന്ന് ആ പാലത്തിന് തറക്കല്ലിട്ടു. 1 October 26 പാലത്തിന് തറക്കിട്ടത്. 92 December 5 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നീട് പാലത്തിന്റെ പണി പൂർത്തിയായപ്പോൾ കേരള ഗവൺമെന്റ് ആ പാലത്തിന് പാപ്പാന്റെ സ്മരണയ്ക്ക് സീദി ഹാജി പാലം എന്ന് അതിന് നാമകരണം ചെയ്തു.
എന്റെ പിതാവിന്റെ മരണശേഷം ഒരുപാട് സ്മാരകങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു തികഞ്ഞ ഫുട്ബോൾ പ്രേമി കൂടിയായ എന്റെ പിതാവിന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംരംഭം സിദിഹാജി സ്റ്റേഡിയം എന്നൊരു സംരംഭം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ആശയമായി ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ ക്ലബിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സിദിഹാജിയെ സ്നേഹിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിയമയിലെ എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഗാമിച്ചുകളായ പ്രവാസികളുമാണ് ഈ സംരംഭം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തുന്നത്. ഇത്തരത്തിൽ വളരെ സ്മരണീയമായ കാര്യമാണ്. രാഷ്ട്രീയ സാമൂഹ്യ രംഗം വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് സിദിഹാജി ഇന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന്. സിദിഹാജിയുടെ ഓർമ്മകൾക്ക് മരണമില്ല. മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ ഈ യുഗപുരുഷൻ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ജനഹൃദയങ്ങളിൽ മായാതെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.